ആർദ്രമായ സംഗീതത്തിൻ്റെ നനുത്ത തലോടൽ മലയാളികളുടെ മനസ്സിന് നൽകിയ ജോൺസൺ മാഷുടെ 68-ാം ജന്മദിനമാണിന്ന്. ജോൺസൺ മാഷിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എത്ര എത്ര ഗാനങ്ങളാണ് മനസ്സിൽ നിറയുക. ഒരു ഗാനം പറയട്ടെ, എൻ്റെ മൺവീണയിൽ കൂടണയാൻ എന്ന ഗാനം. എന്താണ് ആ ഗാനത്തിൻ്റെ പ്രത്യേകത? ആ ഗാനത്തിൽ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ്. അതാണ് ആ ഗാനത്തിൻ്റെ പ്രത്യേകത. മലയാളത്തിൽ ഒരൊറ്റ ഗാനത്തിന് മാത്രമേ ഈ സവിശേഷത അവകാശപ്പെടാനാവൂ. മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ. അത്രയേറെ ONV വരികളിൽ ഇഴുകിച്ചേർന്ന് ജോൺസൺ മാഷ് ആ ഗാനം സൃഷ്ടിച്ചു. പിന്നെ മെല്ലെ മെല്ലെ മുഖപടം തെല്ലുയർത്തി തുടങ്ങിയ ഗാനങ്ങൾ, നീ നിറയൂ ജീവനിൽ തുടങ്ങിയ ഗാനങ്ങൾ, സ്വപ്നം വെറുമൊരു സ്വപ്നം തുടങ്ങിയ ഗാനങ്ങൾ, ഏതോ ജന്മകൽപ്പനയിൽ തുടങ്ങിയ ഗാനങ്ങൾ, ഗാനങ്ങളുടെ അവിസ്മരണീയമായ കൂട്ടുകെട്ടുകൾ, ഇങ്ങനെ ഇങ്ങനെ ജോൺസൺ മാഷ് മലയാള സിനിമയിൽ, മലയാള സംഗീത ശാഖയിൽ അവിസ്മരണീയമായ സിംഹാസനം നേടിയെടുത്തു. ആ ജോൺസൺ മാഷ്ക്ക് എവിടെയൊക്കെയോ വെച്ച് പിഴച്ചുപോയി. ജോൺസൺ മാഷ് തൻ്റെ ജീവിതം എവിടെയോ ലഹരിയുടെ മായാലോകത്തിനും അടിയറവ് വെച്ചു. ആ അടിയറവ് വയ്ക്കലിൽ ജോൺസൺ മാഷ്ക്ക് അവസരങ്ങൾ കുറഞ്ഞു. അവസരങ്ങൾ കുറഞ്ഞപ്പോൾ ജോൺസൺ മാഷ് വെറുതെ ഇരുന്നില്ല. ഗിറ്റാറുമായി ജനങ്ങളുടെ ഇടയിലേക്ക് ജോൺസൺ മാഷ് ഇറങ്ങി. എൻ്റെ മൺവീണയും ഏതോ ജന്മകൽപ്പനയും ഒക്കെ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ജോൺസൺ മാഷ് പാടിയപ്പോൾ ജനങ്ങൾ കോരിത്തരിച്ചു. പതിയെ പതിയെ ജോൺസൺ മാഷ് തിരികെ ജീവിതത്തിലേക്ക് എത്തി. അതിനിടയിൽ ജോൺസൺ മാഷ് മരണത്തെ മുഖാമുഖം കണ്ട ഒരു നിമിഷമുണ്ടായിരുന്നു. ട്രെയിൻ അപകടം. ട്രെയിനിൻ്റെ വാതിൽക്കൽ നിൽക്കുകയായിരുന്നു ജോൺസൺ മാഷ്. കാറ്റ് വാതിലിൽ വന്നടിച്ച് ജോൺസൺ മാഷ് മറിഞ്ഞു വീണു. അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തൻ്റെ രണ്ടാം ജന്മം എന്നാണ് ജോൺസൺ മാഷ് അതിനെ വിശേഷിപ്പിച്ചത്. അതിനുശേഷം ജോൺസൺ മാഷ് തിരിച്ചു വന്നു. പല സിനിമയ്ക്കും പശ്ചാത്തല സംഗീതമൊരുക്കി ജോൺസൺ മാഷ്. അങ്ങനെ ജോൺസൺ മാഷ് പതിയെ പതിയെ ജീവിതത്തിൻ്റെ താളത്തിലേക്ക്, സംഗീതത്തിൻ്റെ ലോകത്തിലേക്ക് തിരിച്ചെത്തുമ്പോഴായിരുന്നു ആകസ്മികമായ വിയോഗം. ജോൺസൺ മാഷിനെ മലയാള സിനിമ അംഗീകരിച്ചു. ജോൺസൺ മാഷിന് മലയാള സിനിമ അർഹിക്കുന്ന അംഗീകാരം കൊടുത്തുപോകും. ആ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ പ്രസക്തിയില്ല. കാരണം ജോൺസൺ മാഷിന് മലയാള സിനിമയോ മലയാള സിനിമാ നിരൂപകരോ മലയാള സിനിമയിലെ തലതൊട്ടപ്പന്മാരോ ഒന്നും അംഗീകാരം കൊടുക്കേണ്ട കാര്യമില്ല. എൻ്റെ മൺവീണയിൽ കൂടണയാനും ഏതോ ജന്മകൽപ്പനയും ഒക്കെ മലയാളികളുടെ മനസ്സിലുണ്ട്. ഇതുതന്നെയാണ് അംഗീകാരം, ദേവരാജൻ്റെ ശിഷ്യന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം. ജോൺസൺ മാഷ് മരിച്ചപ്പോൾ മലയാളികൾ നൊന്തു, മലയാളികൾ വേദനിച്ചു. അപ്രതീക്ഷിതമായിരുന്നു വിടവാങ്ങൻ. പിന്നീട് ജോൺസൺ മാഷിൻ്റെ കുടുംബത്തിന് സംഭവിച്ചത് വല്ലാത്ത വല്ലാത്ത ദുരന്തമായിരുന്നു. മകൻ ഡ്രെൻ ബൈക്ക് ആക്സിഡൻറ്റിൽ മരണമടഞ്ഞു. മകൾ ഷാൻ സംഗീത സംവിധായികയായിരുന്നു. ജോൺസൺ മാഷിൻ്റെ പിൻഗാമിയെന്ന് ജോൺസൺ മാഷ് തന്നെ അഭിമാനപൂർവ്വം മകളെ ചേർത്ത് പറയുമായിരുന്നു. ഹൃദയാഘാതത്തിൻ്റെ രൂപത്തിൽ മകളെ മരണം കൊത്തിക്കൊണ്ടുപോയി. ജോൺസൺ മാഷിൻ്റെ ഭാര്യ റാണി ഏകയായി. റാണി ഇപ്പോഴും ജീവിക്കുന്നു നൈരാശ്യത്തിൻ്റെ ഉൾക്കടലിൽ. ജീവിതത്തിൻ്റെ നിരർത്ഥകതയിൽ ജോൺസൺ മാഷ് സംഗീതം പകർന്ന എത്ര 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 ഗാനങ്ങളുണ്ട്. ജോൺസൺ മാഷിന് വേണ്ടി ഒരു സ്മാരക സമിതി, ജോൺസൺ മാഷിനെ അനുസ്മരിക്കാൻ വേണ്ടി ഒരു സംഘാടക സമിതി, ജോൺസൺ മാഷിന് വേണ്ടി ഒരു പുരസ്കാര സമിതി ഒന്നും ഇവിടെ രൂപീകരിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ തമസ്കരിക്കേണ്ട വ്യക്തിയായിരുന്നോ ജോൺസൺ മാഷ്? ഒരു ജീവിതം മുഴുവൻ, ഒരു ജന്മം മുഴുവൻ സംഗീതത്തിനായി സമർപ്പിച്ച ജോൺസൺ മാഷിനെ മലയാള സിനിമ ആദരിക്കേണ്ടിയിരിക്കുന്നു.
ജോൺസൺ മാഷിന്റെ സംഗീത പ്രതിഭയെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ദുരന്തങ്ങളുടെ രാജകുമാരനായിരുന്നു ജോൺസൺ മാഷ്. ജോൺസൺ മാഷ് മരിച്ച ശേഷവും ആ കുടുംബത്തെ ദുരന്തങ്ങൾ വേട്ടയാടി. ഇപ്പോൾ ജോൺസൺ മാഷിന്റെ ഭാര്യ റാണി ജീവിച്ചിരിപ്പുണ്ട്. ജോൺസൺ മാഷിന്റെയും മരിച്ചുപോയ മക്കളുടെയും കണ്ണീരുപ്പുള്ള ഓർമ്മകളുമായി.